നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അരിപ്പ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചില ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു എങ്ങനെ എടുക്കാമെന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യമേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം പച്ചവെള്ളമാണ് പഞ്ചസാര പാനീയം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒന്ന് അലയിപ്പിച്ചെടുക്കാം ഈ പഞ്ചസാര പാനയുടെ നൂൽഭാഗമൊന്നും നമ്മൾ നോക്കുന്നില്ല വളരെ എളുപ്പത്തിലുള്ളൊരു രീതിയാണിന്ന് കാണിക്കുന്നത് പഞ്ചസാര നന്നായിട്ടൊന്ന് അലയിപ്പിച്ചെടുക്കാം ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടിതൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര ഏകദേശം ഒന്ന് അലത്ത് തുടങ്ങിയപ്പോഴും ഞാനിതിലേക്ക് രണ്ട് ഏലയ്ക്ക തുണ്ട് കളഞ്ഞ ശേഷം അതിൻ്റെ കുരു മാത്രം ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടി വന്നിത് തിളപ്പിച്ചെടുക്കാം നൂൽപ്പാകം വരെ നോക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് കയ്യിലെടുത്ത് തൊട്ട് നോക്കുമ്പോഴൊരു പശപ്പശിപ്പുള്ളൊരു പാകം വരെയാണ് റെഡിയാക്കുന്നത് ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ നിന്നും കുറച്ച് കയ്യിലെടുത്ത് തൊട്ട് നോക്കുമ്പോൾ ഒരു ഒട്ടുന്നൊരു പാകമായിട്ടുണ്ട് പക്ഷേ നൂൽപ്പാകം ആയിട്ടുമില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ലഡുവിന് വേണ്ട മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കടലമാവിലേക്ക് ഒരു കപ്പ് പഞ്ചസാര അതാണ് പാകം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മാവ് തയ്യാറാക്കാം വെള്ളം ചേർക്കുമ്പോൾ ആദ്യമേ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് മാവ് റിടിയാക്കിയെടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് മാവറിടിയാക്കാൻ വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത് ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത് വെള്ളം തീരെ കുറഞ്ഞു പോകരുത് എന്നാൽ കൂടി പോകാനും പാടില്ല നമുക്കിപ്പം വെള്ളത്തിൻ്റെ അളവിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പയിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് നോക്കാവുന്നതാണ് അരിപ്പിയിലൂടെ വീഴുന്ന ഒരു പാകം നോക്കിയാൽ മതി മാവ് പക്ഷേ കണ്ടമാനം ലൂസായി പോകരുത് അങ്ങനെയായിട്ടുണ്ടെങ്കിൽ വറുത്തെടുക്കുമ്പോൾ ഇത് വല്ലാണ്ട് പോകും ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളർ വേണ്ടാന്നുള്ളവർക്ക് ഇത് ചേർക്കുന്നത് ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇനി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതിലൂടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടാണ് ബൂന്തി റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ മാവൊഴിച്ച് ബൂന്തി റെഡിയാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബൂതി റെഡിയാക്കി കിട്ടിയെന്ന് വരില്ല പക്ഷേ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ ഈസി ഈസിയായിട്ട് ലഡ്ഡു എടുക്കാമെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അരിപ്പയിലൂടെ ഓരോ തവി മാവൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അരിപ്പയിലൂടെ മാവൊഴിച്ച ശേഷം കയ്യിൽ കൊണ്ട് അരിപ്പയിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് എണ്ണയുടെ മുകളിലായിട്ട് ചുറ്റിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ അടിഞ്ഞിടക്കാണ്ട് എണ്ണയുടെ എല്ലാ ഭാഗത്തും ഇത് വീണുള്ളൂ ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പിലൊന്നും അല്ല റെഡിയാക്കിയിട്ടിരിക്കുന്നത് പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനി അധികം വേവിച്ചെടുക്കരുത് നമ്മൾ വറുത്തെടുക്കുന്ന ഈ ബൂന്തി ആയി പോകാൻ പാടില്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ലഡുവിൻ്റെ ഷേപ്പിൽ പിടിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് മാത്രമല്ല ലഡു കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത് പോലെ തോന്നും ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇടുന്നത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനിയും നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് അതിപ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് പഞ്ചസാര പാനിയിൽ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം ഇതുപോലെ ചെയ്യുമ്പോൾ തീ കൂട്ടി വയ്ക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പഞ്ചസാര പാനി ബൂന്തിയിൽ നന്നായിട്ട് പിടിച്ച് അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് തീ കുറച്ച് വച്ച് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഈ ബൂന്തി പാനിയിലേക്ക് ഇട്ട ശേഷം അതൊന്ന് തിളയ്ക്കുന്നത് വരെ വേണമെങ്കിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അതിന് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഇത് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്തപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലെ പാനീടെ അംശം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ ബൂന്തി നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് ക്രിസ്റ്റലൈസ് ആയി പോകും ഈ ഒരു ഭാഗം വരെ പാനി വറ്റിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക വീണ്ടും ഇത് തീ ഓൺ ചെയ്ത് വെച്ച് വറ്റിച്ചെടുക്കരുത് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് നേരം ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇത് ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അഞ്ച് മിനിറ്റ് ശേഷം ഇത് തുറന്ന് ഒരു തവി വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക വേണം ഇപ്പോൾ ഇത് പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് കയറി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇത് ഉടച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ലഡുവിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴി വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇത് തീരെ തണുത്ത് പോകാതെ ചൂടോടെ വേണം റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനും ഞാനിപ്പോൾ ഇതിലേക്ക് മുന്തിരിയൊന്നും ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ നേരത്ത് ഓരോ മുന്തിരി ഇതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കുറേശ്ശെയായിട്ട് കയ്യിലെടുത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഇനിയിപ്പോൾ ഒട്ടും തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഇതുകൊണ്ട് ഇപ്പം നമുക്ക് റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് തണുത്ത് പോയി എന്ന് തോന്നുവാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം തളിക്കരുത് ഒരു തവണ തളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ കൈ കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിത് കയ്യിൽ വെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും തീരെ ലഡു പിടിക്കാനായിട്ട് അറിയാത്തവർക്ക് ഈ ഒരു രീതി ചെയ്തു നോക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്ന് ലഡു കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് മുഴുവനും ഇപ്പം ലഡുവിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ബേക്കർ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു ഈസി ആയിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ ബൂന്തി റെഡിയാക്കിയെടുത്തില്ലെങ്കിലും പഞ്ചസാര പാനീടെ പാകം നോക്കിയില്ലെങ്കിലും തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു എടുക്കാൻ പറ്റുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്